നെയിം പോളിയുമായി ബന്ധപ്പെട്ട FIR അയക്കുന്നതിലെ ഡേറ്റ് കൃത്യമായി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അടുത്താണല്ലോ അതിന്റെ FIR. ഞാൻ ഒരു സെക്കൻഡ് ഇപ്പൊ പറയട്ടെ. നമ്മുടെ തോമസ് അണ്ണന്റെ മോളില്ലേ, വട്ടത്തിലും നീളത്തിലും വണ്ണത്തിലും നന്നായിട്ട് മുഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയായി അവസ്ഥ പറയാതിരിക്കാൻ വയ്യ. അപ്പൊ തോമസ് അണ്ണന്റെ മോൾ ആരെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്? ഇതാ തോമസ് അണ്ണന്റെ മോള്, വേട്ടക്കാരിയുടെ നമ്മുടെ നിവിൻ പോളിക്കെതിരെ കേസ് കൊടുത്ത വേട്ടക്കാരി ലെവൽ തന്നെ തോമസ് അണ്ണന്റെ മോള്. തോമസ് അണ്ണന്റെ മോള് പറയുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞതുപോലെ ലെവര് കേസ് കൊടുത്തു, പക്ഷേ അന്ന് അറിയാണ്ട് ഡേറ്റ്, അന്ന് ഞാൻ ഉറക്കപ്പിച്ചിലിരുന്നാണ് ഞാൻ അറിയാണ്ട് ഡേറ്റ് പറഞ്ഞ് മാറിപ്പോയത്. പക്ഷെ ഞാൻ പോലീസിന്റെ അടുത്ത് കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പീഡനങ്ങളൊക്കെ ഉണ്ടായി, അവിടെ ഞാൻ എല്ലാ ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് നമ്മുടെ തോമസ് അണ്ണന്റെ മോള് പറഞ്ഞത്. പക്ഷെ അവിടെ ഒന്നും വീണ്ടും വട്ടത്തിലും നീളത്തിലും മുഞ്ചി. ഒരു ചാനലുകാരി സ്റ്റേഷനിലോട്ട് വിളിച്ചിട്ട് ഡേറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ പോലീസുകാർ ഇവർ പറഞ്ഞ ഡേറ്റ് FIR കൊടുത്തിട്ടുള്ള ഡേറ്റ് അങ്ങ് പറഞ്ഞു കൊടുത്തു. വീണ്ടും തോമസ് അണ്ണന്റെ മോള്, നമ്മുടെ വേട്ടക്കാരി ചേച്ചി മുഞ്ചി മുഞ്ചി ഗൈസ് മുഞ്ചി, വട്ടത്തിലും നീളത്തിലും വണ്ണത്തിലും മുഞ്ചി, നല്ല ഒന്നും നേരം മുഞ്ചലായിരുന്നു. എന്തായാലും സ്റ്റേഷനിൽ വിളിച്ചിട്ട് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ പീപ്പിൾ ആൻഡ് ദ പോലീസ്. നമുക്ക് നോക്കാം. ഹലോ, നമസ്കാരം സാർ, കേരളം എന്നാണേ. നമസ്കാരം സാർ, ഈ നെയിം പോളിയുമായി ബന്ധപ്പെട്ട FIR അയക്കുന്നതിലെ ഡേറ്റ് കൃത്യമായി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സാർ? അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അടുത്താണല്ലോ അതിന്റെ FIR. ഞാൻ ഒരു സെക്കൻഡ് ഇപ്പൊ പറയട്ടെ, ചോദിച്ചോട്ടെ. അതെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ അല്ല, നമ്മുടെ സ്റ്റേഷനിലല്ല അതിന്റെ അന്വേഷണേ. ഓക്കെ, മനസ്സിലായി. കൃത്യം നടന്ന സമയമാണോ ചോദിക്കണേ? ആ അതെ, അവര് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലെ ഡേറ്റ് എന്നാണെന്നുള്ളതാണ് അവര് പറഞ്ഞിരിക്കുന്നത്. പതിനഞ്ച് പന്ത്രണ്ട് ഡിസംബർ 15 ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 14-15 എന്നാണ് ആദ്യമായി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഞാൻ ഒരു ഡൗട്ട് വെച്ചിട്ട് സാർ, ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് ഈ ഉറക്കപ്പിച്ചിൽ പറഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ സ്റ്റേറ്റ്മെന്റ് മാധ്യമങ്ങൾ പറഞ്ഞു. പക്ഷേ FIR ആ സെയിം ഡേറ്റ് തന്നെയാണല്ലോ സാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഇവർക്കെതിരെ എന്തെങ്കിലും നടപടി അങ്ങനെ ഈ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റേഷനിലാണല്ലോ ഇതിന് FIR രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ, അതനുസരിച്ച് നമുക്ക് തന്നു മാത്രമുള്ളൂ. നമ്മളത് FIR പറഞ്ഞിരിക്കുന്ന ഡേറ്റ് അതാണ്. അത് കഴിഞ്ഞിട്ട് ആ അന്വേഷണം മുഴുവൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെയാണ് അന്വേഷിച്ചിട്ട് ഇനി ഫൈനൽ റിപ്പോർട്ട് നമുക്ക് തന്നതിന് ശേഷം മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും വ്യാജാണെങ്കിൽ നമ്മൾ കേസെടുക്കുള്ളൂ. അപ്പൊ ഇത് ഉന്നുക്കൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ചേച്ചി ഉറക്കപ്പിച്ചി പറഞ്ഞില്ലേ ഡേറ്റ്, അത് തന്നെ അവിടെയും പറഞ്ഞിട്ടുള്ള. ഇപ്പൊ മനസ്സിലായോ ചേച്ചി ഉറക്കപ്പിച്ചി പറഞ്ഞ ഡേറ്റ് അല്ലെന്ന്? ചേച്ചി ഇനി പെട്ട്, ഇനി നിവിൻ പോളിയുടെ കാല് വേണമെങ്കിൽ പിടിച്ചു നോക്ക്, ലവൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡേ, കുറച്ചെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നീ സമ്മതിക്കരുത്. കാല് പിടിച്ചാൽ ഏത് അറ്റം വരെ പോയിട്ടാലും ഇവക്കുള്ള ശിക്ഷ നീ വാങ്ങിച്ചു കൊടുത്തിരിക്കണം. ഇനി ഒരു പെണ്ണും ഒരാണിനും നേരെ ഇതുപോലെ ഫേക്ക് അലിഗേഷനായിട്ട് വരാൻ ധൈര്യപ്പെടരുത്. അമ്മാതിരി രീതിയിൽ നീ പോരാടണം. നിവിൻ പോളി, നിന്റെ കൂടെ ഈ ജനങ്ങൾ മൊത്തമുണ്ട്, നിന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങൾ നിന്റെ കൂടെ ഉണ്ട്. എന്തായാലും നീ കട്ടയ്ക്കുന്നില്ല, നമ്മളെ പോലെ കുറേ പേര് നിനക്ക് സപ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി ഒരാണിന് നേരെയും ഒരു പെണ്ണും ഇമ്മാതിരി പോക്കൃതനം കാണിക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് ചേച്ചി ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു ഒരു സാധനം നമുക്കൊന്ന് നോക്കാം. ഞാൻ ഒരു കറക്റ്റ് ഡേറ്റ് ഇതുവരെ പബ്ലിക്കിനോട് പറഞ്ഞിട്ടില്ല ചേച്ചി. കറക്റ്റ് ഡേറ്റ് പബ്ലിക്കിനോട് പറഞ്ഞിട്ടില്ല? ഓക്കെ, 14-15 പിന്നെ മറ്റേ അങ്ങായിരിക്കും പോയി പറഞ്ഞത്. അയ്യോ, പറഞ്ഞിട്ടില്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ഇന്ന് ഞങ്ങൾക്ക് പോയതിൽ നമുക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു അട്ടിമറിക്കാൻ, ഈ കേസ് ഒരു അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ്. ഹണിട്രാപ്പിൽ നമ്മളെ കൊടുക്കാനുള്ള പദ്ധതിയാണെന്ന് ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു. അട്ടിമറിച്ചു തരാം, അട്ടിമറിച്ചു ഗൂഢാലോചന ആക്കി തരാം. ഞാനോ ഇല്ലേ വന്നിരുന്ന് പറയാൻ ചേച്ചി? ഇപ്പോഴും നാണോ ഇല്ല അല്ലേ? അട്ടിമറിയാണോ? അട്ടിമറി, അയ്യോ അയ്യോ, വെള്ളരിക്ക കട്ട വഴുതനെങ്കിൽ തണ്ട്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലോ. അട്ടിമറിക്കണമെന്ന് ചുമ്മാ നാട്ടുകാരിയ്ക്കല്ലേ ഇവിടെ അട്ടിമറിച്ചോണ്ട്. എന്റെ പൊന്ന് ചേച്ചി, എന്നെ കൊണ്ട് ചേച്ചി എന്ന് വിളിച്ച വാവുണ്ട്, വേറെ ഒന്നും വിളിപ്പിക്കരുത്. അട്ടിമറിക്ക ഹണി ട്രാപ്പിൽ ആക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും കൂടി ഗൂഢാലോചന ചെയ്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഹണി ട്രാപ്പ് അടിക്കാൻ വന്ന് ചീറ്റി പൊളിഞ്ഞ് നാറ് നത്തം കൊട്ടി ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ വന്ന്. ഞാനൊരു ഡേറ്റ് ചുമ്മാ അന്ന് പറഞ്ഞപ്പോ അന്ന് ഉറക്കപ്പിച്ചിരുന്ന് പറഞ്ഞുപോയി. ആ ഡേറ്റിലാണ് ഇവരെല്ലാം പറയണത്. അപ്പൊ ഇനി പുള്ളി പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം അവരെയാണ്. അവരത് ചേച്ചി ഉറക്കപ്പിച്ചിലാണ് ഡേറ്റ് പറഞ്ഞതാണ്. ചേച്ചി എന്നെ പറയുന്നുണ്ട് കേട്ടല്ലോ, ഉറക്കപ്പിച്ചിലാണ് അന്ന് പോലീസിന് ഉൾപ്പെടെ ഈ 14, 13, 15 തീയതികൾ കൊടുത്തത്. അന്ന് നിവിൻ പോളി കൊച്ചിയില്ല, ഉറക്കപ്പിച്ചിലാ ചേച്ചി ഡേറ്റ് കൊടുത്തത്. ഇവളെന്ത് ചെയ്യണോ? ഇവളെന്ത് ചെയ്യണം? നിങ്ങൾ ജനങ്ങളെ തന്നെ പറ, ഇതുപോലെ ഫേക്ക് അലിഗേഷൻസുമായിട്ട് വരുന്നവർക്കെതിരെ എന്ത് ശിക്ഷ നമുക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിന് ചെയ്യാൻ പറ്റും? ഒരിക്കലും പുറത്ത് വിടരുത് ഇവളെന്ന്. ഒരു പെണ്ണും ഇനി ഒരു പുരുഷന് നേരെയും ഇതുപോലെ ഫേക്ക് അലിഗേഷനുമായിട്ട് വരരുത്.
ഇവിടെ ഇത് സ്ത്രീകൾക്ക് പ്രിവിലേജ് ഇത്രയും ഇതായതുകൊണ്ട് തന്നെ ഓരോരുത്തർമാർ ഓരോരുത്തരെ കെട്ടിക്കഴിഞ്ഞാൽ അവളുകൾ വെച്ചിട്ട് ഇതുപോലെ മറ്റുള്ളവർക്ക് നേരെ ഹണി ട്രാപ്പിന് വിട്ടുകൊടുക്കും, നല്ല ചിക്കിളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിവിൻ പോളിക്കെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ വയ്ക്കുമ്പോൾ നേരെ അത് മറിഞ്ഞ് നിവിൻ പോളി കാര്യം ഒഴിച്ചിട്ട് അവൻ്റെ ഇമേജ് കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ പൈസ വാരി കൊടുക്കുമെന്ന് ഇവരൊക്കെ വിചാരിച്ചു. പക്ഷെ നടന്നില്ല, എല്ലാം അട്ടിമറിഞ്ഞു. ചേച്ചി പറഞ്ഞതുപോലെ അട്ടിമറിഞ്ഞു, തിരിച്ചടിച്ചു. നിവിൻ പോളി സ്പോട്ടിൽ തന്നെ പ്രസ് മീറ്റ് വിളിച്ച് ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. നേരെ തെളിവുകൾ അടക്കം വരുന്നു, വിനീത് വിന്യാസം വരുന്നു, കൂടെ വർക്ക് ചെയ്ത ഒരു ആൾക്കാരൊക്കെ വരുന്നു. ചേച്ചി മൊത്തത്തിൽ മൂഞ്ചി തുപ്പി. എന്തായാലും ഇപ്പോഴത്തെ ഈ കേസിന്റെ നിലവിലത്തെ അപ്ഡേഷൻ നമുക്കൊന്ന് കണ്ടുപോകാം. നടൻ നിവിൻ പോളി ഉൾപ്പെട്ട പീഡന കേസ് അന്വേഷണ സംഘം വീണ്ടും പരാതിക്കാരുടെ മൊഴിയെടുക്കും. യുവതി പറയുന്ന തീയതികളിലെ അവ്യക്തത മാറ്റുകയാണ് ലക്ഷ്യം. അന്വേഷണം നീണ്ടുപോയാൽ കോടതിയെ സമീപിക്കാനാണ് നിവിൻ പോളിയുടെ തീരുമാനം. യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിന് മുൻപ് പരാതിയിൽ പറയുന്ന വിവരങ്ങൾ ഒരിക്കൽ കൂടി വിശദമായി പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പരാതിക്കാരിയുടെയും നിവിൻ പോളിയുടെയും പാസ്പോർട്ട് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും മൊഴിയെടുക്കുക. കേസിൽ മറ്റു പ്രതികളായ നിർമ്മാതാവ് എ കെ സുനിൽ അടക്കമുള്ളവരെയും ഉടൻ ചോദ്യം ചെയ്യും. യുവതി വ്യാജ ആരോപണം ഉന്നയിക്കുന്നുവെന്ന നിവിൻ പോളിയുടെ പരാതിയിലും പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. തന്റെ പരാതിയിൽ അന്വേഷണം നീണ്ടുപോയാൽ പീഡനക്കേസിൽ FIR റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് നിവിൻ പോളിയുടെ തീരുമാനം. നടൻ ബാബുരാജിനെതിരായ ലൈംഗികാതിക്രമണ കേസ് പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്തു. പരാതിക്കാരിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ബാബുരാജിന്റെ ആലുവയിലെ വീട്ടിലും റിസോർട്ടിലും വെച്ച് പീഡിപ്പിച്ചെന്നായിരുന്നു യുവതിയുടെ പരാതി. ആലുവയിലെ വീട്ടിലും റിസോർട്ടിലും വെച്ചിട്ട് ബാബുരാജ് പീഡിപ്പിച്ചു എന്നുള്ള സാധനം അവിടെ പറഞ്ഞു. അപ്പോൾ ഒരു പ്രാവശ്യം പീഡിപ്പിച്ചപ്പോൾ അറിഞ്ഞില്ലായിരുന്നു അത് പീഡനമാണെന്ന്. രണ്ടാമത്തെ പ്രാവശ്യം റിസോർട്ടിൽ കൊണ്ടുപോയപ്പോഴും ആണ് മനസ്സിലായത് പീഡനമാണെന്ന്. പരസ്പര ഇഷ്ടത്തോടെ കൊരുത്തിട്ടെ, ഒരു സമയത്ത് വിളിച്ച് പറയരുത് കേട്ടോ ചേച്ചിമാരെ, ഇതൊരു പീഡനമാണെന്ന്. എന്തായാലും ചേച്ചിമാരെല്ലാം അങ്ങ് വെള്ളം കുടിക്കാൻ ഇരുന്നോ, വളഞ്ഞിരുന്നു. നിങ്ങളെല്ലാവരും കൂടെ ഒരു ടീം പിടി, ടീം പിടിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് ആണുങ്ങൾക്കെതിരെ അടിക്കും, ആണും പെണ്ണുമായിട്ടുള്ള ഫൈറ്റ് ആയോട്ടെ. സൂപ്പർ. കുറെ ചേച്ചിമാർ പരസ്പര ഇഷ്ടത്തോടെ ചെയ്തിട്ട് ഇപ്പൊ വന്ന അലിഗേഷൻ പീഡനം. കുറെ ചേച്ചിമാർ ഇപ്പുറത്തെ ഹണി ട്രാപ്പും പിടിച്ചോണ്ടിരിക്കുകയാണ്. എന്തുവാടാ, എന്തുവാ ഈ കൊച്ചു 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 വലിയ കേരളത്തില് നടക്കുന്നേ, എന്താ നടക്കുന്നേ? ഒരു ചേച്ചിക്ക് ഉറക്കപ്പിച്ചില് ഡാറ്റ അറിഞ്ഞു വരുന്നു. ഒരു ചേച്ചി വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചിട്ട് അത് പീഡനമാണെന്ന് അറിഞ്ഞില്ല, റിസോർട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചപ്പോഴാണ് അത് പീഡനമാണെന്ന് അറിഞ്ഞ് അതും വർഷങ്ങൾക്ക് ശേഷം വന്ന് കേസ് കൊടുക്കുന്നത്. വാവ്, അമേസിങ്. കൈകൊട്ട്, നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കൈകൊട്ട്, എല്ലാവരും വളഞ്ഞിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ കേരളത്തിൽ നടക്കുന്നതാ ഇതൊക്കെ. ഇവിടെ ഇതിനേക്കാളും ഭേദം ബംഗാളും അങ്ങോ ഒക്കെയാണ് കേട്ടോ. അമ്മാരവിടെ വെട്ടിപ്പൂട്ടുമെന്നേ ഉള്ളൂ, അല്ലാതെ ഇത്രയും ഗതികേടൊന്നും അവിടെ ഇല്ലെന്നാണ് തോന്നുന്നത് എനിക്ക്. സത്യം, അത്ര അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്. എന്ത് നാരച്ച് കൂട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ഓരോരുത്തുകൾ. സത്യം, സ്ത്രീ എന്ന പ്രിവിലേജ് യൂസ് ചെയ്തിട്ട് ഇവിടെ എന്ത് പേക്കൂത്ത് കാണിക്കാൻ പറ്റും, അതിൻ്റെ എക്സ്ട്രീം ലെവൽ ഇവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അറുതി വരണമെങ്കിൽ തക്കതായ നിയമ നടപടികൾ തന്നെ എടുക്കണം, അല്ലാണ്ട് ചുമ്മാ ഇവിടെ ഇരുന്ന് എന്ന് നമ്മളിരുന്ന് വീഡിയോയിലിരുന്ന് കൈയടിച്ചിട്ട് കാര്യമില്ല. തക്കതായ നടപടി എടുത്തു എന്ന് ഉറപ്പ് വരുന്നവരെ നമ്മൾ ഒരുമിച്ച് കട്ടാക്കി നിൽക്കുക. നിവിൻ പോളി, യു ആർ ഗ്രേറ്റ്. നീയാണ് ഇപ്പം എല്ലാവരും രക്ഷിക്കാനായിട്ട് ഒരു തൂർപ്പുചീട്ടായിട്ട് മുന്നോട്ട് വന്നത്. എന്തായാലും കൊള്ളാം, ഇതിൻ്റെ പിന്നിൽ ഇനി എന്തെങ്കിലും അജണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തെളിയണം. ഒരു കാരണവശാലും വിടരുത്. ലെവൾ എന്താണ് ഇത് ഉദ്ദേശിച്ചിട്ട് ഇപ്പം നിവിൻ പോളിക്കെതിരെ വന്നതെന്ന് തക്കതായ രീതിയിൽ നല്ല വനിതാ പോലീസുമാരെ ഇരുത്തി ചോദിച്ച് നല്ലതുപോലെ മറുപടി വായെന്ന് വരുത്തണം. അതാണ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാതെ തന്നെ മനസ്സിലായി കാണുമല്ലോ. ആ രീതിയിൽ നല്ല പോലെ പൗഡറൊക്കെ ഇട്ട് ഇരുത്തി ചോദ്യം ചെയ്ത് എന്തിനാണ് നീ ഇങ്ങനെ വന്നതിപ്പോ എന്നുള്ളത് അതക്കം ചോദിച്ച് പിഴിഞ്ഞെടുക്കുക ഗൈസ് എന്നേ എനിക്കിതിൽ പറയാനുള്ളൂ. ഞാൻ പറയാതെ തന്നെ കാണുന്നവർക്കും എല്ലാവർക്കും മനസ്സിലാവും എന്താണ് ഈ നല്ലതുപോലെ ഇരുത്തി ചോദിക്കണമെന്ന് പറഞ്ഞത്. എന്തായാലും അത് തന്നെയാണ് ഇവിടെ ആവശ്യം. ഉറക്കപ്പിച്ച് പറഞ്ഞതാ 14-15. പക്ഷെ പോലീസിന്റെ അടുത്ത് ഇതേ ഉറക്കപ്പിച്ചില്ലായിരുന്നു. ചേച്ചി ഏതാ നല്ല കൂട്ടിയിട്ട് കത്തിച്ച് അടിച്ച് പോച്ച് കയറ്റിയിട്ട് പോയി ഡാറ്റ് പറഞ്ഞതായിരിക്കും. എന്തായാലും ഉറക്കപ്പിച്ച് കലക്കിയേട്ടാ. സൂപ്പർ, നല്ല പോലെ തന്നെ. പോലീസിന്റെ അടുത്ത് ഉറക്കപ്പിച്ചായിരുന്നല്ലേ ചേച്ചിക്ക്? ഉറക്കപ്പിച്ച് പോയിട്ട് ഒരു കാര്യമില്ലല്ലേ. പെട്ടെന്ന് ഉറക്കപ്പിച്ചുള്ള ഡാറ്റ് പറഞ്ഞു. ആരോ പറഞ്ഞു പറ്റിച്ചു സംഭവം. നിവിൻ പോളി ഈ ഡാറ്റിൽ ഗൾഫിലാണെന്ന്. പക്ഷെ ആശ നാട്ടിലായിരുന്നു മൂഞ്ചി. അതാണ് അബദ്ധം പറ്റിയത്. ആരോ പറഞ്ഞു പറ്റിച്ചു ചേച്ചി ഡാറ്റ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരും ചങ്കുകളെ.